മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകളെല്ലാം തുറന്നു കഴിഞ്ഞു. അവധിക്കാലത്തിന്റെ ആലസ്യമൊക്കെ വിട്ട് കുട്ടികൾ ക്ലാസുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ കോട്ടയത്തെ എയ്ഡഡ് സ്കൂളിൽ നിന്ന് വിരമിച്ച നമ്മുടെ മറിയാമ്മ ജോസഫ് ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ടീച്ചർ. നമസ്കാരം. നമസ്കാരം. അപ്പം കാലം ഒത്തിരി മാറി, പഠന രീതികളും ഒത്തിരി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തോടുള്ള ഒരു മനോഭാവം മാറിക്കഴിഞ്ഞു. അതിനെ കുറിച്ച് എന്താണ് ടീച്ചർ പറയാനുള്ളത്? പഴയ പഠന രീതികൾ ടീച്ചർ സെന്റേർഡ് ആയിരുന്നെങ്കിൽ ഇന്നത് പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് പറയാം ചൈൽഡ് സെന്റേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ തന്നെ മൊബൈൽ ഫോണും അതുപോലെ മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം കൊച്ചു കുട്ടികൾ വരെ അത് ഒരു പരിധി വരെ കുട്ടികൾ ഉപയോഗിക്കാനെല്ലാം പഠിച്ചിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ പഠന രീതികളിലും അത് തീർച്ചയായിട്ടും ആ ഡിജിറ്റലൈസ്ഡ് സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്ന ഒരു പഠന രീതിയിൽ മാത്രമേ കുട്ടികളുടെ ശ്രദ്ധ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അറ്റൻഷൻ സ്പാൻ അല്ലാത്ത പഠന രീതികൾ കുട്ടികൾ പഠനത്തോടൊരു വിമുഖത കാണിക്കുന്നതിന് കാരണമാകും. ടീച്ചർ കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ ഒത്തിരി കാലത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, 35 വർഷത്തെ എക്സ്പീരിയൻസ് ടീച്ചറിനുണ്ട്. അപ്പം അങ്ങനെ ഇടപഴകുമ്പോൾ ടീച്ചർക്ക് തോന്നിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണ് കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോൾ? എനിക്ക് തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും ഇപ്പൊ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെയും മുന്നോക്കം നിൽക്കുന്നവരെയും ശരാശരിക്കാരെയും എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടേ നമുക്ക് ക്ലാസ് എടുക്കാനൊന്ന് സാധിക്കുമായിരുന്നുള്ളൂ. അതൊരു പോരായ്മയാണ്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അത്രയും വോൾ പ്രൊമോഷൻ രീതികൾ ഇല്ലായിരുന്നെങ്കിൽ പോലും ക്ലാസ് കയറ്റം കൊടുത്തു വരുന്ന കുട്ടികൾക്ക് മിനിമം നിലവാരം ഉറപ്പാക്കിയതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ ശരാശരി കുട്ടികൾ ഏകദേശം എല്ലാ കുട്ടികളും തന്നെ ശരാശരിയിൽ നിൽക്കുമായിരുന്നു. എന്നാൽ പഠനത്തില് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോക്കം നിൽക്കുന്നവരെ ശരാശരിക്കാരെ ഒരേപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി നമുക്കത് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു. പിന്നെ പ്രശ്നക്കാരായ കുട്ടികൾ അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ട ആ ഒരു സമീപനം, പിന്നെ കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ, പല കുട്ടികളും പല സാഹചര്യങ്ങളിൽ നിന്നായി വരുന്നത്. അപ്പൊ വീടുകളിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ചും മദ്യപിച്ചൊക്കെ വരുന്ന അച്ഛനമ്മമാര്, ഉറങ്ങാതെ വരുന്ന കുട്ടികൾ ക്ലാസ് വന്നിരുന്ന് ഉറക്കം തൂങ്ങുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ കുട്ടികൾ പഠനത്തിൽ ഭൗതിക സാഹചര്യങ്ങളുടെ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളായിരുന്നു. ടീച്ചർ പറഞ്ഞില്ലേ പ്രശ്നക്കാരായ കുട്ടികൾ ഉണ്ടെന്ന്? അപ്പൊ ആ പ്രശ്നക്കാരായ കുട്ടികളെ പണ്ടൊക്കെ നമ്മള് കമ്പ് കാണിക്കുകയും വരട്ടുകയും ഒക്കെ ചെയ്താണ് കുട്ടികളെ ഒരു നിലയ്ക്ക് കൊണ്ടുവന്നിരുന്നതെന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒത്തിരി അധികം മാറ്റം വന്നിട്ടില്ലേ? ഉണ്ട്. ഇപ്പം പൂർണ്ണമായിട്ടും കുട്ടികളുടെ ശിശു സൗഹൃദപരമായ സമീപനമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ആ ഒരു സമീപനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാമല്ലോ കുട്ടികളുടെ അൺകോൺഷ്യസ് മൈൻഡില് ചെറുപ്പകാലങ്ങളിലെ കുട്ടികളുടെ ആ അടിച്ചമർത്തപ്പെട്ട വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെയുള്ള കയ്പേറിയ അനുഭവങ്ങളൊക്കെ അത് പിന്നീട് അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുമല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നും പൂർണ്ണമായിട്ട് ശിശു സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് സ്കൂളുകളിലുള്ളത്. പഠി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇന്നുള്ളൂ. അന്നൊക്കെ വടി തീർച്ചയായിട്ടും അന്ന് വടി കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ആണ്. ടീച്ചർ എങ്ങനെയാണ്, പടിയാണോ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് അതോ സ്നേഹമായിട്ടുള്ള രീതിക്കാണോ ടീച്ചറിന് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതേപ്പറ്റിയൊക്കെ ബോധം ഉണ്ടായിരുന്നത് കൊണ്ട്, ഈ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നത് കൊണ്ട് ആ വടിയിലേക്ക് അങ്ങനെ പോയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സിലബസുകൾ മാറി, പാഠപുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ആ സിലബസിലുള്ള ഓരോ കാര്യങ്ങൾ എത്രത്തോളം കുട്ടികൾക്ക് അല്ലെങ്കിൽ മിനിമം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്കെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ടീച്ചർക്ക്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കുട്ടികളുടെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സമഗ്ര വ്യക്തിത്വ വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ടോ എന്ന സംശയമാണ്. അപ്പൊ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്കിൽസ്, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ആവശ്യം വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ പ്രധാനമായിട്ടും പറഞ്ഞ കുട്ടികളുടെ കൃഷിയൊക്കെ പറ്റി നമുക്കറിയാം, ഇന്നിപ്പോ കൃഷിയിലേക്ക് തിരിയുന്ന കുട്ടികളൊന്നുമില്ല. അത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ, കൃഷിയെ കൂടുതലായിട്ട് കുട്ടികളുടെ മനസ്സിൽ ആ ഒരു മനോഭാവം വളർത്തുന്ന കൃഷി നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ
കുറെയെങ്കിലും കൃഷിയിലേക്ക് കൂടി നമ്മൾ തിരിയേണ്ടതാണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങൾ, അതുപോലെ തന്നെ ഹോം മാനേജ്മെന്റ്, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, അതുപോലെ ഉയരാനുള്ള ഒരാഗ്രഹം, മോട്ടിവേഷന്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഉറപ്പിക്കുന്നതിനാവശ്യമായ കുറെ പാഠം, അതായത് ലൈഫ് സ്കിൽസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ കുട്ടികളിൽ ഒരു ജീവിത വിജയത്തിനുള്ള ഒരു എല്ലാ പാഠഭാഗങ്ങളിലും കൂടെയും കുട്ടികൾ പഠിക്കുന്ന ജീവിത വിജയത്തിനുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമുക്കറിയാം ജീവിതം എന്ന് പറയുന്ന ഒരു പ്രശ്ന നിർദ്ധാരണമാണ്. അതായത് 4 + 3 = 7 എന്ന് ഉത്തരം കണ്ടെത്തുന്ന കുട്ടി ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പര്യാപ്തനാക്കുകയാണ് അതിലൂടെയെല്ലാം. അപ്പൊ അങ്ങനെ കുട്ടികളുടെ ലൈഫ് സ്കിൽസ് വളർത്തുന്നതിന് ആവശ്യമായ കുറെ കാര്യങ്ങൾ കൂടി പുതിയ പാഠഭാഗങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ കുറെ പാഠഭാഗങ്ങളൊക്കെ അതിനൊക്കെ പര്യാപ്തമായ രീതിയിൽ കുറെയൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 പാഠഭാഗങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അതെ അതെ, അതിന്റെ ചിലതിപ്പോ തന്നെ അടുക്കളയില് അമ്മയോടും അമ്മയോടൊത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന ഒരു പടമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ജെൻഡർ ഇക്വാലിറ്റി, അതെ അതെ അതെ, ജെൻഡർ ഇക്വാലിറ്റി കാണിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളാണ് കുട്ടികൾ. അപ്പം അവരുടെ വീട്ടിലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത് അനിവാര്യമല്ലേ, പുസ്തകങ്ങളിൽ മാത്രമല്ലാതെ? തീർച്ചയായിട്ടും ജീവിതത്തില് കുട്ടികള് അത്തരം കാര്യങ്ങളിൽ, അതായത് ഒരു മാനവികത കുട്ടികളിൽ ഉണ്ടാകണമെങ്കിൽ അതുപോലെ എല്ലാ തരത്തിലും ഒരു സഹകരണ മനോഭാവം, എല്ലാവരുമായിട്ട് ഒന്നു ചേർന്ന് പോകാനുള്ള കഴിവ്, സമൂഹത്തെ അറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സിലബസാണ് കുട്ടികൾക്ക് ഏറ്റവും യോജിച്ചത്, ആ രീതിയിലുള്ള സിലബസുകൾ. പഠനം മാത്രമല്ല കളിയുമാണ് കുട്ടികളുടെ ഒരു ആരോഗ്യത്തിന്റെയും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഉന്മേഷത്തിന്റെയും ഒക്കെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പം പഠനത്തോടൊപ്പം സ്കൂളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കളിയും, അല്ലെങ്കിൽ സ്പോർട്സിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം സ്കൂളിന്റെ ടൈം ടേബിളിൽ പി ടി പീരീഡ് തുറന്നൊരു പീരീഡ് ഉണ്ട്, അതെല്ലാം മാറി അവരുടെ ക്ലാസ് എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പൊ കളിയും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതല്ലേ? തീർച്ചയായിട്ടും. എ സൗണ്ട് മൈൻഡ്സിന്റെ സൗണ്ട് ബോഡി എന്നാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ അവസരം കിട്ടാതെ വരുമ്പം തീർച്ചയായിട്ടും കുട്ടികൾ കളിച്ചും അതുപോലെ തന്നെ വിവിധ തരത്തിൽ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ മാനസിക ഉല്ലാസം മാത്രമല്ല അവരുടെ ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ്, അവരുടെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ കുറെ കളിക്കാനും കുട്ടികളെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ അത് ഫിസിക്കൽ എക്സസൈസുകൾ അതുപോലെ നമ്മുടെ ട്രിൽ പീരീഡുകൾ, നമ്മുടെ സ്പോർട്സ് എന്ന് പറയുന്നത് കുറെ കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഇതിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. എല്ലാ കുട്ടികൾക്കും അതിനുള്ള അവസരം കിട്ടുന്നില്ല. മത്സരത്തിന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇപ്പൊ ഈ സ്പോർട്സിനുള്ള അവസരം കിട്ടുന്നുള്ളൂ. മറ്റു കുട്ടികൾക്ക് വളരെ വളരെ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ. അപ്പൊ സ്കൂളുകളെല്ലാം വിജയ ശതമാനത്തിന് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലായതുകൊണ്ട് കുട്ടികളെ കൂടുതലും ആ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിപ്പിക്കുന്നത്. ഈ കളി ചില സ്കൂളുകളിലൊക്കെ ഒട്ടും തന്നെ അതിനുള്ള അവസരം കൊടുക്കുന്നില്ല, നല്ല ഗ്രൗണ്ടുകളില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പോരായ്മകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളെ കളിയിലുള്ള പങ്കാളിത്തം അവരുടെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം കുട്ടികൾ കളിക്കുമ്പോൾ തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ തോൽവിയെ നേരിടാനും കൂടെ കുട്ടികളവിടെ പഠിക്കും, ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒത്തിരി മനോഭാവങ്ങൾ ഉണ്ടാകുന്നതിനും സഹകരണ മനോഭാവം ഉണ്ടാകുന്നതിന്, മാനസിക ഉല്ലാസത്തിന്, ടെൻഷൻ അകറ്റുന്നതിന്, ഇങ്ങനെയെല്ലാം ഒത്തിരി പ്രയോജനങ്ങൾ കളികൾക്കുണ്ട്. അത് നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ചില സ്ഥലങ്ങളിലെങ്കിലും ചില സ്കൂളുകളിലെങ്കിലും അത് അവഗണിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. ടീച്ചർ പറഞ്ഞല്ലോ വിജയ ശതമാനം നോക്കിയാണ് പല സ്കൂളുകളും ചെയ്യുന്നത് അല്ലെങ്കിൽ പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ വിജയ ശതമാനം എങ്ങനെയാണ് ഒരു അറിവിന്റെ മാനദണ്ഡമായി മാറുന്നുണ്ടോ വിജയ ശതമാനം? അത് ഒരു തലം മാത്രമേ ആവുന്നുള്ളൂ. വേറെ ഒരുപാട് ഇപ്പം പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കാഞ്ഞ കുട്ടികള്, എന്റെ കൂടെ തന്നെയാണെങ്കിലും ക്ലാസ്സില് വളരെ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അവർക്ക് വേറെ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു, അതൊന്നും ഇവിടെ അളക്കപ്പെടുന്നില്ല. നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തില് പരീക്ഷ പേപ്പറിലെ കുട്ടി എഴുതി വെച്ചിരിക്കുന്ന ആൻസറുകൾ, അതിപ്പോ ഏതൊക്കെ രീതിയിലാണ് അത് കുട്ടി സ്വായത്തമാക്കിയത്, അതായത് എത്രമാത്രം അതിൽ ആഴം ഉണ്ടെന്നുള്ളതൊന്നും അല്ല ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇപ്പൊ കുട്ടികളുടെ ഓർത്തിരിക്കാനുള്ള ആ ഒരു കഴിവ് പ്രധാനമായിട്ട് ഇവിടെ പരിശോധിക്കപ്പെടുന്നുണ്ട്. മറ്റ് കുട്ടികളുടെ കഴിവുകള്, അവതരണ മികവ്, മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള കഴിവുകൾ, അതൊന്നും ഇവിടെ അളക്കപ്പെടുന്നില്ല. അപ്പൊ അതൊരു തലം മാത്രമേ ഉള്ളൂ വിജയ ശതമാനം. സാങ്കേതികമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. സാങ്കേതികമായി വളരുമ്പോൾ രക്ഷിതാക്കളും ഒപ്പം അധ്യാപകരും അതോടൊപ്പം തന്നെ ഇപ്പൊ പഠനം തന്നെ നമ്മൾ ഹൈടെക്കായി മാറ്റിയിട്ടുണ്ട്, സ്കൂളുകളെല്ലാം ഹൈടെക്കായി. അതോടൊപ്പം തന്നെ ഇപ്പൊ AI എന്ന് പറയുന്ന പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ ചുവട് വെച്ചു കഴിഞ്ഞു.
അപ്പം കുട്ടികൾക്ക് ആ ഒരു പഠനത്തിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും മാറ്റം വരുത്തേണ്ടതല്ലേ പുതിയ പഠന രീതിക്ക്? തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ മേലാത്ത സാഹചര്യമാണ് എല്ലാ മേഖലകളിലും. അത് വിദ്യാഭ്യാസ മേഖലയിലും അതെ, പഠന രീതികളിലും സമീപനങ്ങളിലും എല്ലാം നമ്മൾ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അധ്യാപകർക്ക് അതനുസരിച്ചുള്ള പരിശീലന ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതാണ്. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു ക്ലാസ്സുകളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അധ്യാപകർ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ടത്? കുട്ടികൾക്ക് നമ്മൾ പഠന ക്ലാസ്സുകൾ ടൈം ടേബിളിൽ പഠനം ഓരോ സബ്ജക്ട് കൊടുക്കുന്നത് പോലെ തന്നെ ചില ചിലരുടെ മാനസികാവസ്ഥ കണക്കെടുത്ത് അല്ലെങ്കിൽ അതിന് മുന്നോടിയായി ഒരു എന്താ പറയാ അവയർനെസ് എന്ന പോലെ ഒരു കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ കൊടുക്കുന്നതും ഇന്നത്തെ സമൂഹത്തിൽ, കാരണം വളരെയധികം രക്ഷിതാക്കൾ വഴക്കു പറഞ്ഞു എന്നതിന്റെ പേരിൽ ആത്മഹത്യക്ക് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുന്നിൽ ഇപ്പൊ പോകുന്നത്. അപ്പം അങ്ങനെ കൗൺസിലിംഗ് കൂടി കൊടുക്കുന്നത് വളരെ ഉചിതമാണെന്ന് തോന്നുന്നില്ലേ ടീച്ചർക്ക്? തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇന്ന് ഇമോഷണൽ സ്റ്റെബിലിറ്റി, വൈകാരിക പക്വത വളരെ കുറവാണ്. ഇപ്പൊ ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ, അല്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റെന്തെങ്കിലും ഒക്കെ പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ കുട്ടികൾ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കുട്ടികളെ നമ്മൾ കണ്ടെത്താനും അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴേ നിരീക്ഷിക്കുകയും വീടുകളിലും അതുപോലെ സ്കൂളിലും നിരീക്ഷിക്കാനും അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർക്ക് ഏറ്റവും വലിയ കുട്ടികളുടെ പരാതി അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പരാതി, വലിയ തലവേദനയായിട്ട് തോന്നിയ എന്തെങ്കിലും പരാതികളുണ്ടോ? ഇരുന്ന് പഠിക്കുന്നില്ല, ഇരുന്ന് പഠിക്കുന്നില്ല എന്ന് എപ്പോഴും രക്ഷിതാക്കൾ വന്ന് പറയുന്ന ഒരു പരാതിയാണ് കുട്ടികൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുകയില്ല എന്നുള്ളത്. എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായതില്ല എന്ന പറയുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. കൈകാര്യം ചെയ്യുന്നത് അത്തരം കുട്ടികളെ പഠിക്കുന്നില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയാമല്ലോ. കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കാൻ, ചില കുട്ടികൾക്ക് ഒന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അവരൊത്തിരി നേരം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല, ഒത്തിരി നേരം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ രക്ഷിതാക്കളോട് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കുട്ടികള് ചില കുട്ടികള് എത്ര നേരം ഇരുന്ന് പഠിച്ചാലും എഴുതി പഠിക്കാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലായി. ചില കുട്ടികൾക്ക് എഴുതി പഠിക്കണം, അപ്പൊ അത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്ന് പലരും രക്ഷിതാക്കളും പറയുന്നത് അവർ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണെന്നുള്ളത് അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പാട് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളെയാണ് കൈകാര്യം ചെയ്യാൻ? ഏറ്റവും ബുദ്ധിമുട്ട് ഒന്നാം ക്ലാസ് 1, 2 അവിടെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കണമല്ലോ. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് നന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിപ്പിക്കുന്ന ആ പ്രായമാണ്. 1, 2 ക്ലാസ്സുകളാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ടീച്ചറിൽ നിന്ന് ഹെഡ്മിസ്ട്രസ്സിലേക്കുള്ള ഒരു മാറ്റം, അത് എങ്ങനെയായിരുന്നു, എങ്ങനെ തോന്നി? ഒരു വലിയ ചുമതലയിലേക്കാണ് ഇനി കേറാൻ പോകുന്നത് അല്ലെങ്കിൽ വലിയ ചുമതല ഏറ്റെടുത്തു, അപ്പൊ ഉണ്ടായ വലിയ മാറ്റം എന്താണ് ടീച്ചർക്ക്? ഹെഡ്മിസ്ട്രസിന്റെ ജോലികളൊക്കെ ഞാൻ നേരത്തെ തന്നെ കുറെയൊക്കെ മനസ്സിലാക്കിയിരുന്നു, കുറെയൊക്കെ അറിയാമായിരുന്നത് കൊണ്ട് എനിക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നിയില്ലായിരുന്നു. അധ്യാപനം വളരെ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ഒരു മേഖലയാണ്. ചെറുപ്പം മുതലേ അതിനോട് എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നത് കൊണ്ട്, അതിനോട് ഞാൻ ആ പ്രൊഫഷനെ ഞാൻ സ്നേഹിച്ച ഒരാളായതുകൊണ്ട് എനിക്കതൊന്നും ഒരു വലിയ ഭാരമായിട്ട് തോന്നിയില്ല. കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പഠന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടുകാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളെയും കൂടെ നമ്മൾ ചോദിച്ചറിയേണ്ടതുണ്ട്, പഠന കാര്യങ്ങൾ മാത്രമല്ലാതെ. ഇപ്പൊ ജോണിനെ പഠിപ്പിക്കണമെങ്കിൽ ജോണിനെ അറിയണമെന്നാണ്. അപ്പൊ അവന്റെ വീട്ടിലെ സാഹചര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അവന്റെ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം, അവന്റെ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ്, ആ കുട്ടിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, ഞാൻ പറയാല്ലോ കുട്ടി സ്വയം പഠിച്ചെടുക്കുകയാണ്, ഒന്നും നമുക്കാരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല. കുട്ടിയെ വളർത്തുകയല്ല, കുട്ടി സ്വയം വളരുകയാണ്. ഇപ്പൊ നമ്മളൊരു ചെടി നട്ടു വെച്ചാൽ അതിന് നമ്മൾ വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക, വെള്ളവും വളവും എല്ലാം കൃത്യം യഥാസമയം കൊടുത്തെങ്കിൽ ആ ചെടി നന്നായിട്ട് വളരും. എന്ന് പറഞ്ഞതുപോലെ വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. വളർത്താൻ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുട്ടിയിലും. ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പല കുട്ടികളും സ്ട്രെസ് ആകുന്നതൊക്കെ അതുകൊണ്ടാണ്. ഓരോ പ്രവേശനോത്സവ സമയത്തും നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ ടീച്ചർക്ക് ടീച്ചറിന്റെ കുട്ടിക്കാലം ആദ്യമായ സ്കൂളിലേക്ക് പോയതും ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. ആ ഒരു കാലത്ത് നിന്നും ഒത്തിരി അധികം മാറിക്കഴിഞ്ഞു. പ്രവേശനോത്സവം വളരെ വലിയൊരു ഉത്സവമാക്കി തന്നെയാണ് ഇപ്പം ഓരോ സ്കൂളുകളും നടത്തുന്നത്. കുട്ടികള് സ്കൂളിലേക്ക് വരുന്നത് ഒരു വലിയ ആഘോഷമാണ് ഇന്ന്.
അന്നൊക്കെ കുട്ടികളെ വരുമ്പോ സ്കൂളിൽ വരുമ്പോൾ പല കുട്ടികളും വലിയവായി കാറിയൊക്കെ വളർന്ന കുട്ടികളെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊരു വലിയ എന്തോ ഒരു കുട്ടികളുടെ മനസ്സിലാണേലും അധ്യാപകരെ പറ്റിയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഒരു വലിയ ഭീകരമായ അന്തരീക്ഷ സ്കൂളിനെ പറ്റി കുട്ടികളുടെ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളതുകൊണ്ട് കുട്ടികളെ വലിയ ഭയാശങ്കകളോടെയായിരുന്നു അന്ന് വന്നിരുന്നെങ്കിൽ ഇന്ന് കുട്ടികളൊരു വലിയ ആഘോഷമായിട്ട് തന്നെയാണ്. അത് തന്നെയുമല്ല ഇന്ന് കുട്ടികൾ LKG UKG ഒക്കെ കഴിഞ്ഞ് അതിനൊരു കുറച്ച് പരിശീലനം ലഭിച്ചതിന് ശേഷം വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ആ പ്രവേശന ദിവസം കൈകാര്യം ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയുമല്ല കുട്ടികൾ വളരെ ആഹ്ലാദ ആഹരവങ്ങളോടെ ഇന്ന് ആ ദിവസത്തെ എഴുതി നിൽക്കുന്നു. CBSE സ്കൂളിലാണ് കുറച്ചുകൂടി ഇംഗ്ലീഷ് പഠനം കൂടുതൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ CBSE സ്കൂളുകളിലായിരിക്കും സർക്കാർ സ്കൂളുകളിലേക്കാളും പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കരുതുന്ന കുറെ കൂട്ടം രക്ഷിതാക്കൾ നമുക്കിടയിലേ. അപ്പം അതിനെ കുറിച്ച് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത്? ഒരു വലിയ ചോദ്യമാണ്. CBSE സ്കൂളുകൾ നമ്മളെല്ലാം സാമൂഹ്യ നീതിയെ പറ്റിയൊക്കെ വാദോരാതെ സംസാരിക്കുന്നവരുടെ എല്ലാ തലങ്ങളിൽ നമ്മൾ കേൾക്കും. പക്ഷെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള രണ്ട് കുട്ടികളെ, രണ്ട് വീടുകളിലെ ഒരു കുട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു, മറ്റേ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് സാഹചര്യം ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് തന്നെ ആ കുട്ടികൾ വിഭജിക്കപ്പെടുകയാണ്. ആ കുട്ടികളെ രണ്ടു തരത്തിലുള്ള രീതികളിലൂടെ വളർന്നു വരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അവിടെ തന്നെ സാമൂഹ്യ നീതിക്ക് തടസ്സം നേരിടുകയാണ് അവിടെ തന്നെ ആദ്യത്തെ പടിയെന്ന് തന്നെ. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും ഗവൺമെന്റുകൾക്ക്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭൗതിക സാഹചര്യങ്ങൾക്ക് നമ്മള് സർക്കാർ സ്കൂളുകൾക്ക് ആ ലെവലിൽ എത്തിക്കാനൊന്നും നമുക്ക് സാധിക്കാൻ വളരെ വർഷങ്ങൾ ഇനിയും വേണ്ടി വരും. ഒരുപാട് സ്കൂളുകളൊക്കെ കുറെയൊക്കെ മാറ്റം വന്നെങ്കിലും അത്തരത്തിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുകൾ വരും. ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്കറിയാം ദേശീയ തലത്തില് പരീക്ഷകള്, സിവിൽ സർവീസ് പരീക്ഷകള്, നീറ്റ്, അങ്ങനെയുള്ള സ്റ്റാഫ് സെലക്ഷന്റെ മറ്റു ബാങ്ക് പരീക്ഷകളൊക്കെ വരുന്നത്, സ്റ്റേറ്റ് ബാങ്കിന്റെ ഒക്കെ പരീക്ഷകൾ വരുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരീക്ഷകളെല്ലാം എഴുതുന്നത് കുട്ടികളെ ദേശീയ തലത്തിലാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ സിലബസും പ്രാദേശിക ഭാഷയും അതുപോലെ പ്രാദേശിക ചരിത്രം ഒഴികെ കണക്ക്, ഇംഗ്ലീഷ്, സയൻസ്, മറ്റങ്ങനെയുള്ള വിഷയങ്ങൾ, സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കുട്ടികൾ പഠിക്കുന്നതെല്ലാം ഒറ്റ സിലബസ് എല്ലാ സ്കൂളുകളിലും ഒറ്റ സിലബസ് ആക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിൽ നിന്നൊരു പരിഹാരം, എല്ലാ കുട്ടികളും ഒരേ സിലബസ് തന്നെ പഠിക്കുന്നു. ഇതിപ്പോ പല സിലബസാണ്, നമ്മളിവിടെ SCERT സിലബസ് സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്നു, CBSE സ്കൂളുകൾ CBSE സിലബസ് അതുപോലെ തന്നെ ICSE സ്കൂളുകൾ, ഇന്റർനാഷണൽ സ്കൂളുകൾ, ഇങ്ങനെ പല തട്ടിൽ തട്ടിൽ കുട്ടികൾക്ക് വിജ്ഞാനം ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് പരീക്ഷകൾ എഴുതുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നു. നമുക്കറിയാം സിവിൽ സർവീസ് പരീക്ഷകളിലും അതുപോലെ തന്നെ അഖിലേന്ത്യാ മത്സര പരീക്ഷകളിലൊക്കെ നമ്മുടെ സാധാ സ്കൂളുകളിലെ കുട്ടികൾ അത്രയും മുന്നോക്കം നിൽക്കണമെങ്കിൽ അവർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിരിക്കണം. അല്ലാത്ത കുട്ടികൾക്ക് ആ നിലവാരത്തിലേക്ക് എത്താൻ നമ്മൾ ഒരു ശരാശരി കുട്ടി ആ നിലവാരത്തിൽ എത്തണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ ആ കുട്ടി എത്താൻ പറ്റാത്തതിന്റെ ഒരു മാനസിക വിഷമം, ടെൻഷനൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പല കുട്ടികൾക്കും. അതുപോലെ ഒരേ സിലബസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഒരു കാര്യം തന്നെ പഠിക്കുന്നത്, ഒരേ മാറ്റർ തന്നെ പഠിക്കുന്നത് കൊണ്ട് ഇത്തരം പരീക്ഷകളിൽ സാധാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വിജയം ഭരിക്കാൻ സാധിക്കും. നീറ്റ് പരീക്ഷകളിലും ഔട്ട് പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. സിലബസ് എങ്കിലും ഒന്നാക്കാനുള്ള ഏകീകരണം, സിലബസ് ഏകീകരണം എങ്കിലും ഒന്ന് നടന്നാൽ ഇത് സാധിക്കും. കൊറോണ വന്ന സമയത്ത് എല്ലാ കുട്ടികളും ഓൺലൈൻ പഠനങ്ങളിലേക്കാണ് പോയത്. അവര് ഒത്തിരി അധികം ഫോണിലേക്കും അതുപോലെ തന്നെ പല ടെക്നോളജിക്കലി പരമായിട്ടുള്ള വളർച്ചയിലേക്കും വന്നു. അത് ഒരു കണക്കിന് നല്ലതാണോ? അത് മാമിന് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഓൺലൈനിലേക്ക് കുട്ടികളുടെ പഠനം മാറിയതൊക്കെ. ഓൺലൈനിലേക്ക് പോയത് ഗുണവും ദോഷവും ഉണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സമയത്ത് 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഭാഷ എഴുതാനുള്ള ഒരു കഴിവ്, നമ്മുടെ ഞാൻ സാധാരണ സ്കൂളുകളിലെ കുട്ടികളെ സംബന്ധിച്ചാണ് പറയുന്നത്, അവർക്ക് ആ എഴുതാനുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഭാഷ വായിക്കാനും കുട്ടി വായിക്കാനും എഴുതാനൊക്കെയുള്ള ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അത് പരിഹരിക്കാൻ അധ്യാപകർ കുറെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുമുണ്ട് കുറെയൊക്കെ. ഇനിയിപ്പോ അതൊരു വലിയ പോരായ്മയായിരുന്നു. പിന്നെ കുട്ടികൾ ഫോൺ കൂടുതലായിട്ട് ഇന്റർനെറ്റില് കാര്യങ്ങൾ പരതി സ്വയം കണ്ടുപിടിക്കാനും കണ്ടെത്താനൊക്കെ ഉള്ള ഒരു കഴിവുകൾ കുട്ടികൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഗുണവും ദോഷവും അതിനുണ്ട്, നല്ല വശങ്ങളുമുണ്ട്, ഇതുപോലുള്ള കുറച്ച് പോരായ്മകളും ഉണ്ട്. വീട്ടിലെ കാണുന്ന സാഹചര്യങ്ങൾ ചിലതൊക്കെ കുട്ടികൾ തമ്മിൽ അവരുടെ കൂട്ടുകാരെ തമ്മിൽ പങ്കുവയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്, കൂട്ടുകാരെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. അധ്യാപകരുടെ കുട്ടികൾക്ക് വലിയ പേടിയൊന്നും ഇല്ലെങ്കിൽ അധ്യാപകരോട് ഒന്നത് ഷെയർ ചെയ്യാറുമുണ്ട്.
വീട്ടിലെ കുട്ടികൾക്ക് മാതാപിതാക്കളെ പേടിപ്പിച്ച് അവരെ അങ്ങനെ ഒരു അന്തരീക്ഷമാണെങ്കിൽ കുട്ടികൾ പറയാൻ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ ടീച്ചറിനോട് വന്ന് പറയാറുണ്ട്, അധ്യാപകരോട് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഹെഡ്മിസ്ട്രസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ രക്ഷിതാക്കളും വന്ന് വരുമല്ലോ കാണാൻ, കുട്ടികളുടെ പരാതി പറയാനും കുട്ടികളുടെ പഠനത്തെ പറ്റി ചോദിക്കാനും. അപ്പം ടീച്ചർ എന്താണ് അവരുടെ പ്രധാനമായിട്ടും പറയാറുള്ളത്? ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം, സ്കൂളിലേക്ക് വിട്ടു എന്ന് കരുതി എല്ലാമായെന്ന് പഠനത്തിന്റെ കാര്യത്തിൽ ഇനി നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു മനോഭാവം ഒരിക്കലും ഒരു രക്ഷകർത്താക്കൾക്കും ഉണ്ടാകാനുള്ളത് ശരിയല്ല. ആ കുട്ടി നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മൂന്നുങ്ങൾ സംയോജിച്ചിട്ടില്ല, അധ്യാപകനും കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴും ആ കുട്ടി സ്കൂളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കുട്ടിക്ക് പറയാൻ കാണും. ആ വിശേഷങ്ങൾ, കുട്ടികളുടെ ആ വിശേഷങ്ങൾ കുട്ടികളെ പറയാൻ സമ്മതിക്കണം. അപ്പൊ എനിക്ക് സമയമില്ല ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം കുട്ടികളെ നിരുത്സാഹപ്പെടുത്തിയാൽ കുട്ടികൾ അത് പറയാൻ വിമുഖത കാണിക്കും. അപ്പൊ കുട്ടികൾ വരുമ്പോഴ വിശേഷങ്ങൾ കുട്ടികൾക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം, അത് വളരെ ക്ഷമയോടെ കേൾക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുട്ടി എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണം. രക്ഷിതാക്കൾ വന്നു കഴിയുമ്പോൾ തന്നെ കുട്ടികളെ എന്താണെന്ന് സ്കൂളിൽ പഠിച്ചത്, അതുപോലെ ആ കുട്ടി ആവശ്യ നിലവാരത്തിൽ എത്തിയിട്ടുണ്ടോ, അറിയേണ്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെ കുട്ടി നേടിയിട്ടുണ്ടോ എന്ന് രക്ഷിതാവ് കൂടി ഒന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഏതൊക്കെ കാര്യങ്ങളിലാണ് കുട്ടി പിന്നോക്കം നിൽക്കുന്നത്, ഇപ്പൊ ഗുണനം കരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ താഴ്ന്ന ക്ലാസ്സിലാണെങ്കിൽ ഹരണമൊക്കെ കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ പുറകിലേക്ക് നിൽക്കുന്ന കാര്യങ്ങള് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ കൂടെ ഒരു സഹായം ആവശ്യമാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ചില കുട്ടികൾക്ക് ഒറ്റ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ അതെല്ലാം മനസ്സിലാകും, ചില കുട്ടികൾക്ക് പല പ്രാവശ്യം പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ, ചില കുട്ടികൾക്ക് എഴുതി പഠിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അങ്ങനെ പല നിലവാരത്തിലുണ്ട്, ഓരോ കുട്ടിയും യുണീക്കാണ്, കുട്ടിയുടെ നിലവാരത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു ഒരു കുട്ടികളെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല, കാരണം ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പൊ അങ്ങനെ നമുക്കറിയാം ചില കുട്ടികൾ ഭക്ഷണം കഴിച്ച് നമ്മൾ വളർച്ചയുടെ കാര്യം, ശാരീരിക വളർച്ച പോലെ തന്നെയാണ് മാനസിക വളർച്ചയിലും. ശാരീരിക വളർച്ചയിൽ ചിലപ്പം ചില കുട്ടികൾ ഭക്ഷണം തനിയെ വാരി കഴിക്കും, ചിലർ കുറച്ചൊക്കെ നിലത്തൊക്കെ കളഞ്ഞാണേലും കഴിക്കും, ചിലർക്ക് ഒട്ടും കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, അമ്മമാര് ചെയ്യുന്നത് ആ കുട്ടി വളരണം, ആ കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ പോഷകങ്ങൾ ചെല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് വാരി കൊടുക്കും. എന്നും വാരി കൊടുക്കുകയല്ല, കുറച്ച് കുട്ടി കുറച്ച് സമയത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മൾ വാരി കൊടുക്കും, പിന്നെ ആ കുട്ടി തന്നെ കഴിച്ചോളും. ഇതുപോലെ തന്നെ തനിയെ കുട്ടി പഠിക്കാൻ ശീലിക്കുന്നത് വരെയെങ്കിലും ആരെങ്കിലും ഒരാൾ, അത് വീട്ടിലെ മാതാപിതാക്കളിലോ അല്ലെ മുതിർന്നവരോ അല്ലെ മറ്റേ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോ ആരെങ്കിലും കുട്ടിയോടൊപ്പം നിൽക്കണം. കുട്ടി എല്ലാ ദിവസവും വരുമ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കുട്ടി പഠിച്ചു എന്ന് ഉറപ്പു വരുത്തണം. അങ്ങനെ ഉറപ്പു വരുത്തി കുട്ടി തനിയെ പഠിക്കാറാകുന്നിടം വരെ ആ കുട്ടി അങ്ങനെ ശീലിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ കുട്ടി കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പഠിച്ചു പോകും. അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചും കുറെ കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ നേരെയാകുക എന്ന് പറയുന്നത് പിന്നെ എല്ലാം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, അത് പ്രായോഗികമല്ല. അതുകൊണ്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ കുട്ടികളെ വിടുമ്പോൾ എല്ലാ ദിവസവും കുട്ടിയുടെ എഴുത്ത്, കുട്ടി നോട്ടുബുക്കിൽ എഴുതിക്കൊണ്ട് വരുന്നത്, അതുപോലെ കുട്ടിയുടെ പഠന രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു നമുക്കൊരു ശ്രദ്ധ വേണം. ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ചില കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് ഗിറ്റഡ് ചിൽഡ്രൻ ഞാൻ ആദ്യമേ പറയും. അവരാ ക്ലാസ്സിൽ ഒന്ന് പറയുമ്പം തന്നെ, ഞാൻ അങ്ങനെ പല കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അധ്യാപന ജീവിതത്തിൽ, ഞാൻ അങ്ങനെയുള്ള കുറേ കുട്ടികളെ പരിശീലിപ്പിക്കും. അവർക്ക് ഒന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലാകും. പിന്നെ അവരെഴുതി അതങ്ങനെയുള്ള കുട്ടികൾ വീട്ടിൽ പോയി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചില രക്ഷകർത്താക്കളും പരാതിയായിട്ട് വരുന്നുണ്ട്, ഞാൻ അതാണ് മുമ്പ് സൂചിപ്പിച്ചത്. അവർ പഠിക്കാത്തതിൻ്റെ കാര്യം അവരൊന്ന് കേട്ടതേ പഠിച്ചു, എല്ലാ കുട്ടികളും അങ്ങനെയല്ല, പല കുട്ടികൾക്കും പല നിലവാരത്തിലാണ്, ഭൗതിക നിലവാരത്തിലാണ്. അപ്പൊ എൻ്റെ കുട്ടി ഏത് നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടിയെ കുറ്റപ്പെടുത്തോ കളിയാക്കോ ഒന്നും ചെയ്യാതെയും വേണം അത് മുന്നോട്ട് പോകാൻ, അത് അവരുടെ മനസ്സിലൊരു മുറിവേൽപ്പിക്കരുത്. കുട്ടികൾ ആത്മാഭിമാനം ഉള്ളവരാണ്, കുട്ടികളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കരുത്. ഇപ്പൊ ഈ രക്ഷിതാക്കൾ ചിലരൊക്കെ ഈ മാർക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്റെ കുട്ടിയുടെ മാർക്കിനേക്കാൾ കൂടുതൽ തിരക്കുന്നത് അടുത്ത വീട്ടിലെ കുട്ടിയുടെ മാർക്ക്, അങ്ങനെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടിയും ബുദ്ധിയുടെ കാര്യത്തിൽ യുണീക്കാണെന്ന് ഞാൻ പറഞ്ഞു, ഓരോരുത്തരും ഓരോ നിലവാരത്തിലാണ്. ഓരോ കുട്ടിയും ഫിസിക്കലി വ്യത്യാസം ഉള്ളതുപോലെ തന്നെ ബുദ്ധിയുടെ നിലവാരത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് ഓരോ കുട്ടിയുടെ കഴിവുകളും വ്യത്യസ്തമാണ്. അപ്പൊ ആ ഒരു മനോഭാവത്തോടെ വേണം നമ്മൾ കുട്ടികളുടെ പഠന രീതികളെയും പഠനത്തെയും എല്ലാം നോക്കിക്കാണാം. ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ച് കുട്ടികൾക്കും ഒപ്പം രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി പറഞ്ഞു തന്ന ടീച്ചർക്ക് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എല്ലാ ആശംസകളും നേരുന്നു. ശരി ടീച്ചർ.